ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പലർക്കും കൊളസ്ട്രോള്, അമിതവണ്ണം, ഹൈപ്പർ ടെൻഷൻ, ഫാറ്റ് എന്നിങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ വളരെയധികം കണ്ടുവരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ആഹാര പദാർത്ഥം മുന്നിൽ കിട്ടിയാലും അത് കണ്ടില്ലെന്ന് നടിക്കാനേ കഴിയുള്ളൂ. കാരണം അത് കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. അതിൻ്റെ മെയിൻ റീസൺ, ഇത്തരം ഭക്ഷണങ്ങളിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റിൻ്റെ പ്രധാന കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന ഓയിലാണ്. ഇത്തരത്തിലെ ഓയിലുകൾ ഇല്ലാതെ നമുക്ക് ഭക്ഷണം വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ പാചകം ചെയ്യാൻ സാധിക്കും. അതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എയർ ഫ്രയർ. ബേക്കിംഗ്, ടോസ്റ്റിംഗ്, റോസ്റ്റിംഗ് മുതലായവ ഓയിൽ ചേർക്കാണ്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി എയർ ഫ്രയറാണ് അഗാരോ റീജൻസി ഡിജിറ്റൽ എയർ ഫ്രയർ. ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. വളരെ സേഫ് ആയിട്ടുള്ള പാക്കേജിംഗ് ആണ്. ഈ പാക്കേജിംഗ് തുറക്കുമ്പോൾ ഇതിൽ കുറേയധികം ആക്സസറീസും ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അഗാരോ റീജൻസി ഡിജിറ്റൽ എയർ ഫ്രയർ. നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലോസി ഫിനിഷിങ്ങും ഇതിന് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഡോറും അതുപോലെ മുകൾ ഭാഗവും ഒരു സിൽവർ ഫിനിഷിംഗ് ആണ് കേട്ടോ നൽകിയിട്ടുള്ളത്. ബാക്കി മൊത്തം ഭാഗം ബ്ലാക്ക് കളറിലുള്ള ഒരു ഗ്ലോസി ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് വലിച്ച് ഓപ്പൺ ആക്കാൻ സാധിക്കും. കുറച്ചൊന്ന് ബലം പ്രയോഗിച്ചെങ്കിൽ മാത്രമേ അത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ആ ഡോറ് അല്പം ടൈറ്റാണ്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു പവർ ബെൻഡ് കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഒരു പവർ കേബിളും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എയർ ഫ്രയറിനൊപ്പം ബോക്സിൽ എന്തെല്ലാം ആക്സസറീസ് ആണ് ലഭിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. റെഡ് കളറിലുള്ള ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള രണ്ട് ഗ്ലൗസും ഒപ്പം തന്നെ റെസിപ്പീസ് അടങ്ങിയിട്ടുള്ള ഒരു ബുക്ക്ലെറ്റും യൂസർ മാനുവലും ഈ പാക്കേജിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തത് രണ്ട് മെഷറാക്കുകൾ നൽകിയിട്ടുണ്ട്. കായ പോലെയുള്ള ഐറ്റംസ് ഡ്രൈ ചെയ്യാനൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ രണ്ട് തട്ടുകളിലായിട്ട് ഇത് നമുക്ക് എയർ ഫ്രയറിൽ കടത്തി വെക്കാനായിട്ട് സാധിക്കും. അടുത്തത് ഒരു സൈഡ് കൂർത്തതും മറ്റേ സൈഡ് വളഞ്ഞതുമായിട്ടുള്ള കുറേയധികം കമ്പികൾ കൊടുത്തിട്ടുണ്ട്. ഒപ്പം ചെറിയൊരു മെറ്റൽ റോഡും ലഭിക്കുന്നുണ്ട്. ഇനി രണ്ട് സ്റ്റീൽ പ്ലേറ്റുകളും അതിൻ്റെ കൂടെ രണ്ട് ബോൾട്ട്സും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. ആ ഒരു മെറ്റൽ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട്, രണ്ടറ്റത്തായിട്ട് ഈ സ്റ്റീൽ പ്ലേറ്റ് നമ്മൾ ആ ബോൾട്ട്സ് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ആ കമ്പികൾ ഉണ്ടല്ലോ, ഒരു ഭാഗം വളഞ്ഞതും മറ്റേ ഭാഗം കൂർത്തതായിട്ടുള്ള ആ കമ്പികൾ ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കമ്പികളിൽ ചിക്കൻ പീസസ് ഒക്കെ കോർത്ത് ചിക്കൻ ടിക്ക ഒക്കെ റെഡിയാക്കാനായിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചിക്കൻ ടിക്ക റെഡിയാക്കുക എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അടുത്തത് ഇതുപോലെ ബ്ലാക്ക് കളറിലുള്ള ഒരു ട്രേ ആണ്. നമ്മൾ എയർ ഫ്രയറിൽ ഏത് ഫുഡ് പ്രിപ്പയർ ചെയ്താലും അതിന് മുമ്പായിട്ട് ഏറ്റവും അടിയിൽ ഈ ഒരു ട്രേ വെക്കണം. കാരണം നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാകുന്ന വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു ബ്ലാക്ക് കളർ ട്രേ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എയർ ഫ്രയറിൽ എന്ത് കുക്ക് ചെയ്യുമ്പോഴും ആദ്യം ഈ ഒരു ട്രേ വെക്കാനായിട്ട് മറന്നു പോകരുത്. ഇതൊരു റിമൂവൽ ടൂളാണ്. റോട്ടിസറി ബാസ്ക്കറ്റ് എയർ ഫ്രയറിന് അകത്തേക്കും പുറത്തേക്കും എടുക്കുമ്പോൾ കൈ പൊള്ളാണ്ട് സേഫായിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ബ്ലാക്ക് കളറിലുള്ള ഒരു ഫ്രൈയിങ് ബാസ്ക്കറ്റാണ്. ഇതിൽ നമുക്ക് ഐറ്റംസ് ഫ്രൈ ചെയ്യാനും ബേക്ക് ചെയ്യാനൊക്കെ സാധിക്കും. ഇതിൻ്റെ കൂടെ ഒരു ഹാൻഡിലും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈയിങ് ബാസ്ക്കറ്റിൻ്റെ സൈഡിലായിട്ട് പ്രസ് ചെയ്ത് കയറ്റി ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫ്രൈയിങ് ബാസ്ക്കറ്റ് ഫ്രയറിനുള്ളിലേക്ക് വെക്കുമ്പോഴും പുറത്തെടുക്കുമ്പോഴും കൈ പൊള്ളാണ്ട് സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് ഈ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഫുൾ മെഷ് കവർ ചെയ്തിട്ടുള്ള ഒരു റോട്ടിസറി ബാസ്ക്കറ്റാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ റെഡിയാക്കാനായിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഇതുപോലെ തുറക്കാനായിട്ട് സാധിക്കും. തുറന്നതിന് ശേഷം ഐറ്റംസ് എന്താണോ ഫ്രൈ ചെയ്യേണ്ടത് അത് അതിനുള്ളിൽ ഇട്ട് കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്യുക. ശേഷം എയർ ഫ്രയറിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ ലെഫ്റ്റും റൈറ്റും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം നമ്മളിത് എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട്. ഈ എയർ ഫ്രയറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. അതിൽ 9 പ്രീസെറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് കുക്കിംഗ് എളുപ്പമാക്കാനായിട്ടാണ് കേട്ടോ ഈ ഒരു പ്രീസെറ്റുകൾ നൽകിയിട്ടുള്ളത്. ചിക്കൻ, പിസ്സ, ഷ്രിമ്പ്, ഫ്രൈസ് അങ്ങനെയുള്ള 9 പ്രീസെറ്റുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ പ്രീസെറ്റ് മാത്രമല്ല കേട്ടോ നമുക്കിതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. കസ്റ്റമൈസ്ഡ് ടെമ്പറേച്ചറും ടൈമും നമുക്കിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ എയർ ഫ്രയറിൽ നമുക്ക് 360 ഡിഗ്രിയിൽ ഫുഡ് കുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ നമ്മൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒരുപോലെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. 90 മിനിറ്റ് വരെയുള്ള ടൈമർ നമുക്കിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ 80 ഡിഗ്രി മുതൽ 200 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചറും നമുക്കിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. 1800 വാട്ട്സിൻ്റെ എയർ ഫ്രയറാണിത്. അതുപോലെ തന്നെ 12 ലിറ്റർ കപ്പാസിറ്റിയാണ് ഇതിനുള്ളത്.
ഇനി ഈ ഒരു എയർ ഫ്രയർ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അപ്പം ഈ ഒരു എയർ ഫ്രയറിൽ ഞാൻ 3 റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വണ് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് കുക്ക് ചെയ്യുന്ന രീതി കാണിക്കാം. ഞാനിവിടെ ഹോം മെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് സാധാരണ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കാറാണല്ലോ പതിവ്. അപ്പോൾ അതിന് പകരമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു അഗാരോ റീജൻസി ഡിജിറ്റൽ എയർ ഫ്രയറിൽ ഒട്ടും ഓയിലൊന്നും ചേർക്കാണ്ട് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് എയർ ഫ്രൈ ചെയ്തെടുക്കണേന്നുള്ളത് നോക്കാം. ഈ ഒരു റോട്ടിസറി ബാസ്ക്കറ്റിൻ്റെ സൈഡിലുള്ള ലിഡ് ഓപ്പൺ ചെയ്ത് അതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. ശേഷം ലിഡ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു റിമൂവൽ ടൂളിലോട്ട് അത് അറ്റാച്ച് ചെയ്തിട്ട് ഇതുപോലെ എയർ ഫ്രയറിനകത്തോട്ട് വെച്ച് കൊടുക്കുക. ഇനി എയർ ഫ്രയറിൻ്റെ ഡോറ് ക്ലോസ് ചെയ്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഞാനിതാ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ശേഷം സ്ക്രീനിൽ കാണുന്ന പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ഓൺ ചെയ്യാം. ഇനി ഇതിൽ ഓൾറെഡി ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഓപ്ഷന് അതിൽ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ടൈമും ടെമ്പറേച്ചറൊക്കെ അതിൽ ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്ക്രീനിൽ ഒരു ലൈറ്റിൻ്റെ ബട്ടണ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എയർ ഫ്രയറിനകത്ത് ചെറിയൊരു ലൈറ്റ് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ ഇതിൻ്റെ റൊട്ടേറ്റിംഗ് ഓപ്ഷനും ആ ഒരു സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 360 ഡിഗ്രിയിൽ അത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഒരുപോലെ കുക്കായി കിട്ടും. ഫ്രഞ്ച് ഫ്രൈസ് കുക്കാവാനായിട്ട് 200 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് അതിൽ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഒരു ടൈം കഴിയുമ്പോൾ താനേ നമ്മുടെ എയർ ഫ്രയർ ഓഫാവും. അത് ഓഫായി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് പുറത്തെടുക്കാവുന്നതാണ്. ആ ഒരു റിമൂവൽ ടൂള് ഉപയോഗിച്ചിട്ട് ആ റോട്ടിസറി ബാസ്ക്കറ്റ് നമുക്ക് പുറത്തോട്ടെടുക്കാം. അങ്ങനെ ഒരു തുള്ളി പോലും ഓയിൽ ചേർക്കാണ്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ എയർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കൊരു ചിക്കൻ ടിക്ക റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മാരിനേഷൻ റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് അല്പം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, തൈര് എന്നിവ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ചിക്കൻ ടിക്ക റെഡിയാക്കാനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കന് ഞാനിവിടെ ഒരു ബൗളിലോട്ട് എടുക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, അതേ അളവിൽ തന്നെ തന്തൂരി മസാല, 1/2 മുറി നാരങ്ങാ നീര്, കൂടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ടിക്ക റെഡിയാക്കാനായിട്ടുള്ള ചിക്കൻ്റെ മാരിനേഷൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് 2-3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് കേട്ടോ ടിക്ക റെഡിയാക്കാനായിട്ട്. ഒരു ഓവർ നൈറ്റൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇതിലോട്ട് ഞാൻ ക്യാപ്സിക്കം, സവാള എന്നിവ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ എടുത്തിട്ടുണ്ട്. അത് എല്ലാം കൂടിയിട്ട് ഈ ഒരു മസാലയിൽ നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ പെട്ടെന്ന് റെഡിയാക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ അധികം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു അഗാരോ റീജൻസി എയർ ഫ്രയറിൽ ഈ ഒരു ചിക്കൻ ടിക്ക റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു കമ്പിണ്ടല്ലോ, ഒരു ഭാഗം കൂർത്ത അഗ്രയുള്ള കമ്പിയിലോട്ട് നമുക്ക് ചിക്കൻ പീസസും സവാളയും ക്യാപ്സിക്കും ഒക്കെ ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുക. ടിക്ക റെഡിയാക്കാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഈ ഒരു ചിക്കന് വെച്ചിട്ട് ഞാനിവിടെ 5 കമ്പികളിലായിട്ട് ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു റോട്ടിസറി റാക്കിലോട്ട് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നതെന്നുള്ളത് നോക്കാം. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ആ 2 സ്റ്റീൽ പ്ലേറ്റിനിടയിലായിട്ട് ഈ ചിക്കൻ കോർത്ത് വെച്ചിട്ടുള്ള കമ്പികൾ ഇതുപോലെ കറക്റ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് എയർ ഫ്രയറിൽ എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു റിമൂവൽ ടൂളുണ്ടല്ലോ, അതിൽ അറ്റാച്ച് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് എയർ ഫ്രയറിനകത്തോട്ട് ഇത് കറക്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും കറക്റ്റ് നോക്കി വെച്ച് കൊടുക്കുക. ശേഷം ഈ എയർ ഫ്രയറിൻ്റെ ഡോറ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓൺ ചെയ്തതിന് ശേഷം ആ സ്ക്രീനിൽ ഓൾറെഡി 9 പ്രീസെറ്റ് ഉണ്ടല്ലോ, അതിൽ 1 എണ്ണം റോട്ടിസറി ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കൂടെ തന്നെ സ്ക്രീനിൽ കാണുന്ന ലൈറ്റ് ബട്ടനും റൊട്ടേറ്റിംഗ് ബട്ടനും കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എങ്കിലേ ഇതിങ്ങനെ കറക്റ്റ് റൊട്ടേറ്റ് ചെയ്ത് 360 ഡിഗ്രിയിൽ കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ലൈറ്റ് ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോയതാണ് കേട്ടോ. അതിൽ ഓൾറെഡി ഒരു ലൈറ്റ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ലൈറ്റ് ഇതിനകത്ത് കിട്ടും. ശേഷം അതിൽ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടൈമും ടെമ്പറേച്ചറും കംപ്ലീറ്റ് ആവുമ്പോൾ നമ്മുടെ ഈ ഒരു എയർ ഫ്രയർ താനെ ഓഫാവും. ഓഫായതിന് ശേഷം നമുക്കിത് മൂടി തുറന്നിട്ട് ആ ഒരു റിമൂവൽ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു റോട്ടിസറി റാക്ക് നമുക്ക് പുറത്തോട്ടെടുക്കാം. ചിക്കൻ ടിക്ക കുക്കായി വരുന്ന ടൈമിൽ അതിൽ നിന്നുള്ള ഓയിലും മറ്റൊക്കെ താഴോട്ട് വീണിട്ട് നമ്മുടെ ഈ ഒരു ട്രെയിലോട്ടാണ് കേട്ടോ നേരെ വന്ന് വീണിട്ടുള്ളത്. അത് നമുക്ക് എടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എയർ ഫ്രയറിനകത്ത് യാതൊരുവിധ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വീഴൂല.
ഇതിന്റെ ചൂടൊന്ന് അറിയതിന് ശേഷം നമുക്ക് ഈ ഒരു കമ്പികളെല്ലാം തന്നെ ഈ ഒരു റോട്ടിസറി റാക്കിൽ നിന്ന് പതിയെ റിമൂവ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ അല്പം നെയ്യ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓയിലോ നെയ്യോ ഒട്ടും ചേർക്കാണ്ട് ചിക്കൻ ടിക്ക റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു എയർ ഫ്രയറിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതൊരു ചിക്കൻ ബൺ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ഡോ റെഡിയാക്കി വെക്കണം. അത് ഞാൻ ഒരു 2 മണിക്കൂർ മുന്നേ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷന് ഒന്ന് കാണിക്കാം. ഈ ഡോ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് 3/4 കപ്പ് ഇളം ചൂടുള്ള പാലിലോട്ട് 1/2 ടേബിൾ സ്പൂണ് ആക്റ്റീവ് ഈസ്റ്റും 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഗോതമ്പ് പൊടിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ചൊന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദയിലും ചെയ്തെടുക്കാം. മൈദ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഒന്നുകൂടെ ടേസ്റ്റും നല്ലൊരു പെർഫെക്ഷനും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗോതമ്പ് പൊടി പാലൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഇതിലോട്ടൊരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാലും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഇതൊന്ന് പൊങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ചിക്കൻ ബൺ റെഡിയാക്കാനായിട്ട് അതിലോട്ട് മയണൈസ് ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഹെൽത്തി മയണൈസ് ആണ് കേട്ടോ തയ്യാറാക്കാൻ വേണ്ടി പോണത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. പാല് തിളച്ച് വരുന്ന സമയത്ത് അതിലോട്ട് 1/2 മുറി നാരങ്ങാനീര് ചേർത്തിട്ട് ഈ പാലൊന്ന് പിരിയിച്ചെടുക്കാം. ശേഷം ഈ പിരിയിച്ചെടുത്ത പാല് ഒരു അരിപ്പയിൽ ഒഴിച്ച് അതിലെ പനീർ വേർതിരിച്ചെടുക്കുക. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് 3 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരല്പം വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ മുട്ടയും ഓയിലും ഒന്നും ചേർക്കാത്ത നല്ല ഹെൽത്തി മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മയണൈസ് വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ബൺ റെഡിയാക്കാൻ വേണ്ടി പോണത്. ഇനി ചിക്കൻ ബണ്ണിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 കമ്പിയിൽ കോർത്തെടുത്തിട്ടുള്ള ചിക്കൻ തിക്ക ഒന്ന് വിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ഒരുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് അതായത് ക്യാബേജ്, തക്കാളി, സവാള എന്നിവ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള ഹെൽത്തി മയണൈസ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഞാൻ ഇതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ ബണ്ണിലേക്കുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുക്കുക. അപ്പോൾ ആ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. കുറച്ച് പൊടി ചേർത്തിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇനി ഈ മാവ് 2 ബോൾസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു ചിക്കൻ ബൺ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് 2 ബോൾസാക്കി എടുത്തത്. പക്ഷേ നമ്മുടെ ഓവനിൽ വെച്ചുണ്ടാക്കുമ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് 4 ചിക്കൻ ബൺ റെഡിയാക്കുക. അത്ര ആ ഒരു സൈസിലുള്ളതേ ഓവനിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതാ ഈ ഒരു മാവ് നമുക്ക് ഒരു ഓവൽ ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു മെഷറാക്കിൽ വെച്ചിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ആദ്യം ആ ഒരു റാക്കിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിൽ ഞാൻ അല്പം ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ്സ് ഇതുപോലെ നീളത്തിൽ ഇട്ട് കൊടുക്കുക. ചിക്കൻ ബണ്ണ് ഒന്ന് മൊഞ്ചാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. ശേഷം ഓരോ ഭാഗവും ഇതുപോലെ മുകളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ മാവ് നമ്മൾ കൈവച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് കറക്റ്റ് ഒട്ടിക്കിടക്കും കേട്ടോ. ഇതുപോലെ നമുക്ക് അറ്റം വരെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എൻഡിലായിട്ട് നമുക്ക് മാവ് ഇതുപോലൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഫോൾഡ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചിക്കൻ ബണ്ണ് ബേക്ക് ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ലൊരു ഗോൾഡൻ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് മുട്ടയിലോട്ട് അല്പം പാലും മല്ലിയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ട് നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ചിക്കൻ ബണ്ണ് എങ്ങനെയാണ് എയർ ഫ്രയറിൽ ബേക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ടൈമും ടെമ്പറേച്ചറും മാനുവലായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ പ്രീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസൻ്റെ ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്കിതിൽ എങ്ങനെയാണ് മാനുവലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ടെമ്പറേച്ചർ ഒരു 180 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈം ഒരു 13 മിനിറ്റാണ് കേട്ടോ കൊടുത്തത്. അത്രയും മതിയാവും, അപ്പോഴേക്കും കറക്റ്റ് കുക്കായി കിട്ടും.
13 മിനിറ്റിന് ശേഷം നമ്മുടെ എയർ ഫ്രയർ ഓഫായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ചിക്കൻ ബണ്ണ് പുറത്തെടുക്കാം. അപ്പോൾ ഇതാ കറക്റ്റ് കുക്കായിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള കിച്ചൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ചിക്കൻ ബണ്ണ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു മാവ്. ഞാൻ പറഞ്ഞല്ലോ ഇത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനാണ് ഞാൻ ഗോതമ്പ് പൊടിയിൽ ചെയ്തത്. നമ്മൾ മൈദ മാവ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടും ഉണ്ടാവും. പക്ഷെ ഗോതമ്പ് പൊടിയിലാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ, കഴിക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. കൊളസ്ട്രോൾ അമിതവണ്ണം ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഒന്നും ഒഴിവാക്കേണ്ടതില്ല. ഈ ഒരു അഗാരോ റീജൻസി ഡിജിറ്റൽ എയർ ഫ്രയർ ഒരെണ്ണം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അത് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്.